ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രവിത, ഗുഡ് മോർണിംഗ് സ്മിത. മരട് വാർത്തകളാണോ പ്രധാന തലക്കെട്ടുകളിൽ, അതോ ദേശീയ വാർത്തകളും ഇടം പിടിച്ചിട്ടുണ്ടോ? ഇന്ന് മലയാള പത്രങ്ങൾ മരട് വാർത്ത തന്നെ പ്രധാന വാർത്തയാക്കുന്നു. എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത ഇന്ന് ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. വലിയ പ്രാധാന്യത്തോടെ മരടിൽ ഇന്നലെ നടന്ന പൊളിക്കലുകൾ മലയാള പത്രങ്ങൾ നൽകുന്നുണ്ട്. ഇതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് എല്ലാ മലയാള പത്രങ്ങളും ഇന്ന് ഒന്നാം പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. മലയാള മനോരമയുടെ ഒന്നാം പേജിലേക്ക് എത്തുമ്പോഴും ഇത് പ്രധാന വാർത്തയാകുന്നുണ്ട്. രണ്ട് ഫ്ളാറ്റുകൾ കൂടി തകർത്തു, എല്ലാം കൃതകൃത്യം എന്ന് വ്യക്തമാക്കിയാണ് മലയാള മനോരമ അവരുടെ ലീഡ് വാർത്ത ഇന്ന് നൽകുന്നത്. സാക്ഷി, കാലവും കായലും എന്നാണ് മലയാള മനോരമ ഈ വാർത്തയ്ക്ക് നൽകുന്ന തലക്കെട്ട്. കഴിഞ്ഞ ദിവസം മനോരമ വിധി പോലെ വീണു എന്നുള്ള പ്രയോഗമാണ് ഉപയോഗിച്ചത് എങ്കിൽ, മനോരമ ഈ ദൗത്യം പൂർത്തിയാകുമ്പോൾ സാക്ഷി, കാലവും കായലും എന്നുള്ള പ്രയോഗം കൊണ്ടുവരുന്നു. ഒപ്പം ഫ്ളാറ്റ് പൊളിക്കലിന്റെ ചിത്രം അതുകൂടി ചേർത്ത് വെച്ച് മനോരമ ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട്. കായലവും തീരവും സംരക്ഷിക്കാനുള്ള നിയമം ലംഘിച്ച് നിർമ്മിച്ച 4 പാർപ്പിട സമുച്ചയങ്ങൾ നിലം പരിശാക്കി സുപ്രീംകോടതി ഉത്തരവ്. കേരളം നടപ്പാക്കി. കൊച്ചി മരട് നഗരസഭയിലെ 4 ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ 5 ടവറുകളാണ് 2 ദിവസങ്ങളിലായി അണുവിട പിഴയ്ക്കാത്ത നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെ തകർത്തത്. വിധി നടപ്പിലാക്കിയതായി ഇന്ന് സുപ്രീംകോടതിയെ കേരളം അറിയിക്കും എന്നീ വാർത്തയിൽ പറയുന്നുണ്ട്. ഇന്നലെ രാവിലെ 11:01 നെട്ടൂർ ജെയിൻ കോറൽ കോവിൽ സ്ഫോടനമുണ്ടായി. 6 സെക്കൻഡിൽ കെട്ടിടം നിലംപുത്തി. ഏറ്റവും മികച്ച രീതിയിൽ വീണത് ജെയിൻ കോറൽ കോവായിരുന്നു. സമീപത്തെ കായലിലേക്ക് അവശിഷ്ടങ്ങൾ വീണില്ല. ഉച്ചയ്ക്ക് 2:28 കണ്ണാടിക്കാട് ഗോൾഡൻ കായലോരവും നിലംപുത്തി എന്നാണ് മനോരമ പറയുന്നത്. മൊത്തത്തിൽ ഈ ദൗത്യം പരിശോധിച്ചു നോക്കുമ്പോൾ ആകെ വേണ്ടി വന്നത് 32 സെക്കൻഡ് സമയമാണ് ഈ 5 ടവറുകളും വീഴ്ത്തുന്നതിന് വേണ്ടി. 114 കോടി രൂപയുടെ പാർപ്പിടങ്ങളാണ് ഇത്തരത്തിൽ നിയമം ലംഘിക്കപ്പെട്ടതിന്റെ പേരിൽ തകർത്തത്. സർക്കാരിന് വന്ന ചെലവാകട്ടെ 60.32 കോടി രൂപയും. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ ഇന്ന് മനോരമ ഈ വാർത്തയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം ഉൾപേജുകളിലായി ഇന്നലെ നടന്ന ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി മലയാള മനോരമ കൊണ്ടുവരുന്നുണ്ട് വാർത്തകളിലേക്ക്. കഥാവശേഷം എന്നുള്ള ഒരു പൊതു തലക്കെട്ടിന് കീഴിൽ ഇന്നലെ നടന്ന ഈ പുളിക്കൽ നടപടികൾ മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടെ ക്രോഡീകരിക്കുന്നുണ്ട്. ഇത് മറക്കരുതാത്ത പാഠം എന്നുള്ള തലക്കെട്ടിൽ ചട്ടം ലംഘിക്കുന്നവർക്ക്, നിയമം ലംഘിക്കുന്നവർക്കുള്ള താക്കീതാണ് ഇത് എന്നുള്ള വ്യക്തമായ സന്ദേശം. ഒപ്പം ജെയിൻ കോറൽ കോവ് സ്ഫോടനത്തിൽ തകർക്കുന്നതിന്റെ ചിത്രം അത് മനോരമ ഇന്ന് നൽകുന്നു. അങ്ങനെ ഇന്നലെ പൊളിക്കലുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ കാര്യങ്ങളും മലയാള മനോരമ ഈ ഉൾപേജ് റിപ്പോർട്ടിലേക്ക് കൊണ്ടുവരുന്നതുമുണ്ട്. മാതൃഭൂമി ദിനപത്രത്തിലേക്ക് എത്തുമ്പോഴും പ്രധാന വാർത്താസ്ഥാനത്ത് മരട് തന്നെയാണ്. കുന്നുകൂടി അവശിഷ്ടം, ഇന്നു മുതൽ ഇത് നീക്കി തുടങ്ങും എന്നാണ് മാതൃഭൂമി വ്യക്തമാക്കുന്നത്. പൊളിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്ത് എന്നുള്ള സുപ്രധാനമായ ചോദ്യം കൂടി മാതൃഭൂമി മുന്നോട്ട് വെക്കുന്നുണ്ട്. അവിടെ പൊടിപടലങ്ങൾ ഉയർന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തിയ സാഹചര്യമുണ്ട്. ഈ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഇനി എന്തൊക്കെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് മരടിൽ അടിയന്തരമായി എന്നതിനാണ് മാതൃഭൂമി പ്രാമുഖ്യം നൽകുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു ചോദ്യമായി അവതരിപ്പിക്കുന്നു മാതൃഭൂമി ദിനപത്രം. ഇനി എന്ത് എന്നുള്ളതാണ് മാതൃഭൂമി ഈ വാർത്ത നൽകുമ്പോൾ ഉയർത്തുന്ന ചോദ്യം. നിയമം ലംഘിച്ചു പണിത 4 ഫ്ളാറ്റുകൾ നിലം പൊത്തിക്കഴിഞ്ഞു. എന്നാൽ കൊച്ചി പഴയ കൊച്ചിയാകാൻ ഇനി വൻ പ്രയത്നം കൂടിയേ തീരൂ. യഥാർത്ഥ പ്രശ്നം ഇനിയാണ് ഉയരുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾ തിങ്കളാഴ്ച മുതൽ നീക്കി തുടങ്ങുമെന്ന് എഡിഫസ് പാർട്ണർ ഉത്കർഷ് മേർത്തെ അറിയിച്ചു. ഇനി എന്ത് എന്നറിയാൻ വ്യക്തമായ പ്ലാൻ ഉണ്ടെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും ജനം ആശങ്കയിലാണ് എന്നാണ് മാതൃഭൂമി ഈ വാർത്തയിൽ പറയുന്നത്. ദേശാഭിമാനി CPA മുഖപത്രത്തിന്റെ ഒന്നാം പേജിലേക്ക് എത്തുമ്പോഴും പ്രധാന വാർത്ത ഇതേ വിഷയത്തിൽ തന്നെ. ദൗത്യം പൂർണ്ണം എന്നുള്ള തലക്കെട്ടിൽ ചിത്രം സഹിതം ദേശാഭിമാനി ഇന്ന് ഈ വാർത്ത നൽകുന്നു. ശനിയാഴ്ച 11:17 തുടങ്ങിയ ദൗത്യം ഞായർ പകൽ 2:30 അവസാനിക്കുകയായിരുന്നു. അങ്ങനെ ദൗത്യം പൂർണ്ണമാണ്, പൂർണ്ണ വിജയവുമാണ് എന്ന് ദേശാഭിമാനി പറയുന്നു. തീരദേശ ചട്ടം ലംഘിച്ച 4 ഫ്ളാറ്റുകളും ഇത്തരത്തിൽ പൊളിച്ചു നീക്കുകയായിരുന്നു എന്നാണ് ദേശാഭിമാനി ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. മറ്റു ചില തലക്കെട്ടുകൾ കൂടി കാണുക. മംഗളം ലീഡ് വാർത്ത നൽകുമ്പോൾ മിഷൻ പെർഫെക്റ്റ് എന്നുള്ള തലക്കെട്ടിലാണ് ഈ വാർത്ത നൽകുന്നത്. ഗോൾഡൻ കായലോരം സ്ഫോടനത്തിലൂടെ തകർക്കുന്ന ചിത്രം ആണ് ഇന്ന് മംഗളം ഒന്നാം പേജിലേക്ക് കൊണ്ടുവരുന്നത്. തലക്കെട്ട് നോക്കൂ, മിഷൻ പെർഫെക്റ്റ്, പൂർണ്ണ വിജയം എന്നുള്ള തരത്തിൽ തന്നെ മംഗളവും ഇന്ന് അവരുടെ ലീഡ് വാർത്ത നൽകുന്നു. കേരളകൗമുദി ദിനപത്രത്തിലേക്ക് എത്തുമ്പോൾ തലക്കെട്ട് നിലം പരിശ് എന്നുള്ളതാണ്. മരട് ഫ്ളാറ്റ് പൊളിക്കൽ സമ്പൂർണ്ണ വിജയം എന്ന് പറയുകയും നിലം പരിശ് എന്നുള്ള തലക്കെട്ട് ഉപയോഗപ്പെടുത്തുകയും ജെയിൻ കോറൽ കോവും ഒപ്പം ഗോൾഡൻ കായലൂരവും തകർക്കുന്ന ആ രണ്ട് ചിത്രങ്ങളും ലീഡ് വാർത്തയിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട് കേരളകൗമുദി ദിനപത്രം. ഒപ്പം ഇന്നലെ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ ഈ ഫ്ളാറ്റ് പൊളിക്കൽ കടന്നുപോയി എന്നതിന്റെ വിശദാംശങ്ങളും ഈ ഒന്നാം പേജ് വാർത്തയിലേക്കുന്ന കേരളകൗമുദി
കൊണ്ടുവരുന്നുണ്ട്. വീക്ഷണം കോൺഗ്രസ് മുഖപത്രത്തിലേക്ക് എത്തുമ്പോൾ അവർ ഈ ചിത്രങ്ങളും വാർത്തകളുമൊക്കെ വലിയ പ്രാധാന്യത്തോടെ ക്രോഡീകരിക്കുന്നുണ്ട്. ഇനി ചരിത്രത്തിന്റെ ഏടുകളിൽ എന്നുള്ള ഒരു തലക്കെട്ടിലാണ് ഈ ഫ്ളാറ്റ് പൊളിക്കൽ ചിത്രങ്ങൾ ഇന്ന് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം അവരുടെ പുറം പേജിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നടപടിക്രമങ്ങളൊക്കെ വീക്ഷണം ഈ വാർത്തയിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. ഒപ്പം അങ്കണവാടി തകർന്നു എന്നറിയാൻ കുരുന്നുകളും ടീച്ചറും എത്തി എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത കൂടി വലിയ പ്രാധാന്യത്തോടെ വീക്ഷണം ഇന്ന് നൽകുന്നുണ്ട്. ഗോൾഡൻ കായലോരം പൊളിക്കുമ്പോൾ അതിന് സമീപത്തായി ഒരു അങ്കണവാടി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി സുരക്ഷിതമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പൊളിക്കൽ ഇന്നലെ നടന്നത്. അതിനുശേഷം ഈ അങ്കണവാടി തകർന്നു എന്നറിയാൻ കുരുന്നുകളും ടീച്ചറും എത്തിയതിന്റെ ചിത്രം സഹിതം വീക്ഷണം ഒരു വാർത്ത കൂടി ഇന്ന് നൽകുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത ഇന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം നൽകുന്നതാണ്. ഇതേ വിഷയത്തിൽ തന്നെ അവർ ലീഡ് വാർത്ത നൽകുന്നുണ്ട്. ഈ പൊളിക്കൽ ഒരു ആഘോഷമായിരുന്നു, ആഘോഷ കാഴ്ചയായിരുന്നു. വലിയ തോതിൽ ആളുകൾ എത്തി ഈ പൊളിച്ചു നീക്കൽ കാണുന്നതിന് വേണ്ടി. പക്ഷെ അപ്പോഴും ചില ആളുകൾക്ക് അത് ഹൃദയഭേദകമായ കാഴ്ച കൂടിയായിരുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം ഒന്നാം പേജിൽ ഈ ഫ്ളാറ്റിൽ ഒരു കാലത്ത് താമസിച്ചിരുന്ന ആളുകളുടെ ചിന്തകൾ ഏത് നിലയ്ക്കായിരുന്നു, അവരുടെ വികാര നിർഭരമായ ഓർമ്മകൾ ഒന്നാം പേജിലേക്ക് കൊണ്ടുവരുന്നു. പീപ്പിൾ ആർ സെലിബ്രേറ്റിംഗ് അവർ പെയിൻ, ദീസ് ബിൽഡിങ്സ് വെയർ അവർ ഹോംസ് വൺസ് എന്നുള്ള തലക്കെട്ടിൽ. ഒരിക്കൽ ഇത് ഞങ്ങളുടെ വീടായിരുന്നു, ഞങ്ങളുടെ വേദനയാണ് ഇന്നലെ ജനങ്ങൾ ആഘോഷിച്ചത് എന്ന് ആ ഫ്ളാറ്റുകളിൽ താമസിച്ചിരുന്ന ആളുകൾ പറയുന്ന കാര്യം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം ഇന്ന് വാർത്തയാക്കുന്നുണ്ട്. എല്ലാ പത്രങ്ങളും പൊതുവിൽ ഈ ഫ്ളാറ്റ് പൊളിക്കലിനെ ആഘോഷമാക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയെ കൃത്യതയെ അടയാളപ്പെടുത്തുമ്പോൾ ആ ഫ്ളാറ്റുകളിൽ ഒരിക്കൽ ജീവിച്ചിരുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം ഇന്ന് ഒന്നാം പേജിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി കാണുക. ഹിന്ദു ദിനപത്രം ഒന്നാം പേജിൽ നൽകുന്ന വാർത്ത, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ കൊൽക്കത്ത പ്രസംഗമാണ്. CAA മീൻ ടു ഗിവ് സിറ്റിസൺഷിപ്പ്, നോട്ട് ടേക്ക് ഇറ്റ് എവേ, സേസ് PM മോദി എന്നുള്ള തലക്കെട്ടിൽ. പൗരത്വ നിയമ ഭേദഗതി ആരുടെയും പൗരത്വം കവരാനുള്ളതല്ല എന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്ന് ഹിന്ദു ദിനപത്രം ഒന്നാം പേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വലിയ പ്രാധാന്യത്തോടെ അദ്ദേഹം നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഈ നിലയ്ക്കാണ് ഹിന്ദു ആ വാർത്ത അവതരിപ്പിക്കുന്നത് എങ്കിൽ ഇന്ന് സുപ്രഭാതത്തിലേക്ക് എത്തുമ്പോൾ പശ്ചിമബംഗാളിൽ നരേന്ദ്രമോദിക്ക് വലിയ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടി വന്നു എന്നുള്ള വാർത്ത ഇന്ന് സുപ്രഭാതം അവരുടെ ഒന്നാം പേജിലേക്ക് കൊണ്ടുവരുന്നു. വംഗരോഷത്തിന്റെ ചൂടറിഞ്ഞ് മോദി എന്നുള്ള തലക്കെട്ടിലാണ് പ്രതിഷേധം സംബന്ധിച്ച വാർത്ത ഇന്ന് വലിയ പ്രാധാന്യത്തോടെ സുപ്രഭാതം നൽകുന്നത്. രണ്ടു രീതിയിൽ വാർത്ത നൽകാം. ഒന്ന്, പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്നുള്ളതിനെ ഉയർത്തിക്കാണിക്കാം. ഹിന്ദു ഇന്ന് ആ വഴി സ്വീകരിക്കുന്നു. പക്ഷേ സുപ്രഭാതത്തിന്റെ വഴി അതല്ല. സുപ്രഭാതം മോദിക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ദീപിക ദിനപത്രത്തിന്റെ ഒന്നാം പേജിലേക്ക് എത്തുമ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംയുക്ത പ്രക്ഷോഭം നടക്കാൻ പോകുന്നു, കോൺഗ്രസ് അധ്യക്ഷൻ വിളിച്ച യോഗം ഇന്ന് എന്നുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംയുക്ത പ്രക്ഷോഭം എന്നുള്ള തലക്കെട്ടിലാണ് ദീപിക ഇന്ന് ഈ വാർത്ത നൽകുന്നത്. മമതാ ബാനർജിയും മായാവതിയും ഈ യോഗത്തിനെത്തില്ല, അതായത് പ്രതിപക്ഷ ഐക്യനിര എന്ന് പറയുന്ന ഒരു പക്ഷേ സാധ്യമായേക്കില്ല ഈ വിഷയത്തിൽ എന്നുകൂടി സൂചിപ്പിക്കുന്നു ദീപിക ഈ വാർത്തയിൽ. സിറാജ് ദിനപത്രത്തിന്റെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ അവർ നൽകുന്ന ഒരു വാർത്ത കൂടി കാണുക. സംഘപരിവാറിന് വടികൊടുത്ത് മുല്ലപ്പള്ളി എന്നുള്ള തലക്കെട്ടിലാണ് ഈ പൗരത്വ വിഷയത്തിലെ കോൺഗ്രസ് പ്രതിഷേധങ്ങളെ തള്ളിപ്പറയുന്ന മുല്ലപ്പള്ളിയുടെ നിലപാടിനെ സിറാജ് ഇന്ന് വിമർശിക്കുന്നത്. ചെന്നിത്തല മുന്നോട്ട് വെച്ച പ്രമേയത്തെ തള്ളിക്കളയുന്ന നിലപാട് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സ്വീകരിച്ചു. ഇത് സംഘപരിവാറിന് അടിക്കാൻ വടി കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് സിറാജ് ഇന്ന് മുന്നോട്ട് വെക്കുന്ന വിമർശനം. ഒപ്പം JNU സർവകലാശാല ഇന്ന് തുറക്കുകയാണ്. JNU അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചിരിക്കുന്നു. ഈ വാർത്ത വർത്തമാന പേജിൽ മലയാള മനോരമ ദിനപത്രം വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. ഐഷി ഘോഷിനെ വിടാതെ പോലീസ് എന്നുള്ള തലക്കെട്ടിലാണ് ഈ വാർത്ത നൽകുന്നത്. ചോദ്യം ചെയ്യലിന് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണം എന്നാണ് ഐഷി ഘോഷിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുകൂടി മനോരമ ഈ വാർത്തയിൽ പറയുന്നുണ്ട്. മനോരമ ഇന്ന് നൽകുന്ന അവരുടേത് മാത്രമായ ഒരു വാർത്ത കൂടി കാണുക. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസ് ഓർക്കുന്നുണ്ടാകുമല്ലോ. ഈ നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ അന്ന് ഇടുക്കി SP ആയിരുന്ന KB വേണുഗോപാലിനെതിരെ DIG മൊഴി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് മനോരമ നൽകുന്നു. നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി മരണക്കേസിൽ അന്നത്തെ ഇടുക്കി SP KB വേണുഗോപാലിനെതിരെ എറണാകുളം റേഞ്ച് DIG മൊഴി. കസ്റ്റഡി മരണം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് K നാരായണക്കുറുപ്പ് മുൻപാകെയാണ് DIG കാളിരാജ് മഹേഷ് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. സംഭവങ്ങളെല്ലാം SP അറിയാമായിരുന്നുവെന്നും മേൽനോട്ടത്തിൽ SP വീഴ്ച സംഭവിച്ചുവെന്നുമാണ് DIG മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് മനോരമ പറയുന്നത്. അതായത് SP യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ DIG തന്നെ SP മൊഴി നൽകിയിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു മൊഴി DIG SP നൽകിയിരിക്കുന്നുവെന്നാണ് മനോരമ ഈ വാർത്തയിൽ പറയുന്നത്. കോട്ടയത്തുണ്ടായ ഒരു ആത്മഹത്യ സംബന്ധിച്ച വാർത്ത ഇന്ന് മാതൃഭൂമി ദിനപത്രം വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. അച്ഛനമ്മമാരും
മകളും ജീവനൊടുക്കിയ നിലയിൽ എന്നുള്ള തലക്കെട്ടിൽ മകൾ പീഡനത്തിനിരയായത് അറിഞ്ഞ അച്ഛനമ്മമാർ ജീവനൊടുക്കി അച്ഛനമ്മമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മകളും ആത്മഹത്യ ചെയ്തു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. പീഡനക്കേസിൽ പ്രതിയായ യുവാവിനെ ശനിയാഴ്ച പോലീസ് പിടിച്ചിരുന്നു. ഇരുമ്പയം കല്ലുവേലി ജിഷ്ണുവാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോക്സോ നിയമപ്രകാരമാണ് ഈ നടപടിയെന്ന് കൂടി മാതൃഭൂമിയും വാർത്തയിൽ പറയുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു വാർത്ത മാതൃഭൂമി തന്നെ ഇന്ന് നൽകുന്നുണ്ട്. ആത്മഹത്യയുടെ സ്വന്തം നാടായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്തയിൽ ഇന്ന് മാതൃഭൂമി ദിനപത്രം പറയുന്നത്. കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് കൂടിയിരിക്കുന്നതായി ഈ വാർത്തയിൽ ഇന്ന് മാതൃഭൂമി പറയുന്നുണ്ട്. രാജ്യത്ത് ആത്മഹത്യാ നിരക്ക് കൂടി 5 സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുമുണ്ട് കേരളം. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ രാജ്യത്ത് ഏറ്റവും കൂടി ആത്മഹത്യാ നിരക്കുള്ള നഗരം കൊല്ലമാണ്. 2018 സ്ഥിതി വിവരമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒട്ടും ആശാവഹമല്ല എന്നാണ് ഈ വാർത്തയിൽ മാതൃഭൂമി പറയുന്നത്. കേരളത്തിൽ കൂടുതലും തൂങ്ങി മരണങ്ങളാണ് എന്ന് പറഞ്ഞ് അതിന്റെ വിശദാംശങ്ങൾ കൂടി ഇന്ന് മാതൃഭൂമി ദിനപത്രം നൽകുന്നുണ്ട്. ജന്മഭൂമിയുടെ 1 പേജ് പരിശോധിക്കുമ്പോൾ പതിവ് പോലെ തന്നെ ഒരു സർക്കാർ വിരുദ്ധ വാർത്ത, സംസ്ഥാന സർക്കാർ വിരുദ്ധ വാർത്ത അതിന്റെ ലീഡ് വാർത്തയായി മാറുന്നുണ്ട്. ഇന്നും കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഭീഷണിയിലാണ് എന്നാണ് ഇന്ന് ജന്മഭൂമി പറയുന്നത്. പോലീസിലെ ഭീകരവിരുദ്ധ സംഘങ്ങൾ നിർജ്ജീവമായിരിക്കുന്നു എന്നുള്ളത് ജന്മഭൂമി ഇന്ന് ഉയർത്തിക്കാണിക്കുന്നത് കളിയിക്കാവിള സംഭവവുമായി ബന്ധപ്പെട്ടാണ്. കളിയിക്കാവിളയിൽ ഇസ്ലാമിക ഭീകരർ ASI വധിച്ചതിനു പിന്നാലെ കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഗുരുതര പ്രതിസന്ധിയിലാണെന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു എന്നാണ് ജന്മഭൂമി ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിന്റെ 1 പേജിലേക്ക് ഉൾപേജിലേക്ക് എത്തുമ്പോൾ അവർ നൽകുന്ന ഒരു വാർത്ത, ഇനി മുതൽ VIP സുരക്ഷയ്ക്ക് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കമാൻഡോകളുടെ NSG സേവനം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം. ഇന്ന് ചന്ദ്രിക വലിയ പ്രാധാന്യത്തോടെ വാർത്തയാക്കുന്നു. VIP സുരക്ഷയ്ക്ക് ഇനി NSG ഇല്ല എന്നുള്ള തലക്കെട്ടിലാണ് ഈ വാർത്ത ഇന്ന് ചന്ദ്രിക നൽകുന്നത്. ഗാന്ധി കുടുംബങ്ങൾക്ക് നൽകിവന്ന SPJ സുരക്ഷ പിൻവലിച്ചതിനു പിന്നാലെ VIPകൾക്ക് നൽകിവന്ന സുരക്ഷാ ചുമതലകളിൽ നിന്ന് NSG കമാൻഡോകളെയും പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. അതിന് പകരമായി CRPFന്റെ കമാൻഡോ വിംഗ് ആയിരിക്കും ഇനി മുതൽ ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുക എന്നാണ് ഈ വാർത്തയിൽ ചന്ദ്രിക പറയുന്നത്. കേരളകൗമുദി ഇന്ന് ഉൾപേജ് നൽകുന്ന ഒരു വാർത്ത കാണുക, കശ്മീർ DSP 2 ഭീകരർക്കൊപ്പം അറസ്റ്റിലായ വാർത്തയാണ് ഇന്ന് വലിയ പ്രാധാന്യത്തോടെ കൗമുദി നൽകുന്നത്. അഫ്സൽ ഗുരുവുമായും ഇതേ പോലീസ് ഉദ്യോഗസ്ഥന് ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ അറസ്റ്റോടെ ഇതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് എന്നാണ് കൗമുദി ഈ വാർത്തയിൽ വ്യക്തമാക്കുന്നത്. ഇനി പത്രങ്ങളുടെ കായികം പേജിലേക്ക് എത്തുമ്പോൾ നൽകുന്ന വാർത്തകൾ കൂടി കാണുക. ഇന്ന് മാതൃഭൂമി സ്പോർട്സ് പേജിൽ നൽകുന്ന ഈ വാർത്ത കാണുക, ന്യൂസിലൻഡ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു വി സാംസണെ ഒഴിവാക്കിയ വാർത്ത ഇന്ന് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. ന്യൂസിലൻഡ് പര്യടനം സഞ്ജുവിന് ഇടമില്ല എന്നുള്ള തലക്കെട്ടിലാണ് ഈ വാർത്ത ഇന്ന് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടെ നൽകുന്നത്. ഇന്ന് പുറത്തിറങ്ങുന്ന മാധ്യമം ആഴ്ച പതിപ്പിലെ ഒരു കവിത കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ. സാധാരണഗതിയിൽ ഇത് ഗദ്യകവിതയുടെ കാലമാണ് ഇപ്പോഴത്തേതെന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ അല്ലെങ്കിൽ അപൂർവ അവസരങ്ങളിൽ മാത്രമേ ഈ പദ്യ കവിതകളൊക്കെ താളബോധമുള്ള കവിതകളൊക്കെ പുതിയ കാലത്ത് വായിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് മാധ്യമം അത്തരത്തിലൊരു കവിത വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. ഉടൽ വെന്ത് നൊന്ത് എന്നുള്ള തലക്കെട്ടിൽ പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കവിത ഇന്ന് മാധ്യമം ആഴ്ച പതിപ്പ് നൽകുന്നു. തിണർക്കുന്നു നാടേ നിനക്കുള്ളിലൂറും തിളയ്ക്കുന്ന വംശീയ രക്തപ്രവാഹം, നുരയ്ക്കുന്നു ഗർവം വമിക്കും വിഷത്താൽ കനക്കുന്നു രൂക്ഷം മൃതിഗ്രസ്ത ഗന്ധം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദീപ കരുവാട്ടിന്റെ ഒരു കവിത ഇന്ന് മാധ്യമം നൽകുന്നുണ്ട്. പുതിയ കാലത്തെ കെട്ട കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കവിത.